Hi friends, Assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇപ്പോ നമ്മളുള്ളത് ചെന്നൈ റെയിൽ മ്യൂസിയത്താണ്. പേരമ്പൂർ എന്ന സ്ഥലത്താണ് ട്ടോ നമ്മുടെ ICFന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു മ്യൂസിയം ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അകത്തോട്ട് പോവാം. അപ്പോൾ ഇവിടെ കുട്ടികൾക്കും അതുപോലെ തന്നെ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കും എൻട്രി അലോഡ് അല്ല. അതുപോലെ തന്നെ ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ്. അതൊക്കെ വളരെ കുറവാണ് ട്ടോ. അതിനനുസരിച്ചുള്ള കാഴ്ചകളും ഇവിടെ കാണാനുണ്ട്. പിന്നെ മൺഡേ ഹോളിഡേ ആണ്. അപ്പോൾ മൺഡേ അല്ലാത്ത ഏതെങ്കിലും ദിവസം വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി. നല്ല രസകരമായ കാഴ്ചകളാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ കാണാനുള്ളത്. നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറിയ ഉടനെ ഒരു റൈറ്റ് സൈഡായിട്ട് ഒരു കുഞ്ഞു തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു തിയേറ്ററിൽ ചെറിയ ചെറിയ നമ്മുടെ റെയിൽ സംബന്ധമായ, അതായത് ട്രെയിൻ സംബന്ധമായ ചെറിയ ചെറിയ മൂവികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോകളൊക്കെയാണ് ഇവർ ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ അത് ഓപ്പൺ അല്ല, ഈ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് അത് ഓപ്പൺ അല്ല. ഇതാണ് കേട്ടോ ആ തിയേറ്റർ. നല്ല തിയേറ്ററാണ്. നല്ല നല്ല നമ്മുടെ ട്രെയിൻ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു തിയേറ്ററിൽ ഷോ ചെയ്യുന്നത്. പിന്നെ ഈ റെയിൽ മ്യൂസിയത്തിൻ്റെ അകത്ത് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇത് നല്ല രസകരമായ കാഴ്ചകളാണ്. ഒരു ട്രെയിൻ പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഒരു മ്യൂസിയമാണ് ഈ കാണുന്നത്. ഒരു റെസ്റ്റോറൻ്റ് ആണ്, ഒരു പബ്ലിക് റെസ്റ്റോറൻ്റ് ആണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തായിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻ്റ് ഒരു നമ്മുടെ ചെന്നൈ ഇന്ത്യൻ എക്സ്പ്രസ് ട്രെയിനിൻ്റെ അതേ ഒരു മോഡലിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കോവിഡ് സിറ്റുവേഷൻ ഇത് ഓപ്പൺ അല്ല. ഇൻഷാല്ല നമ്മൾ ഒരു ദിവസം ഇത് ഓപ്പൺ ആകുമ്പോൾ വരുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എല്ലാ ഫുഡും അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ സൗത്ത്, നോർത്ത്, അതുപോലെ ചൈനീസ് ഫുഡെല്ലാം അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. നല്ലൊരു ട്രെയിനിൻ്റെ ഒരു സെറ്റപ്പാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ മോർണിംഗ് ഒരു 12 മണിക്കൊക്കെ ഓപ്പൺ ആക്കും. പിന്നെ ഒരു ഈവനിങ് 3 o'clock വരെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഓപ്പണാക്കി കഴിഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം നോക്കിയിട്ട് വരാം. 12 മണി to 3 മണി വരെ ആ ഒരു ടൈമിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുക പബ്ലിക്കിനായിട്ട്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റൊക്കെ കണ്ട് കഴിഞ്ഞ് പിന്നെ അകത്തോട്ട് വരാണ്. അപ്പോൾ അകത്ത് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഗാലറികളാണ് കേട്ടോ. ആർട്ട് ഗാലറി, അതുപോലെ തന്നെ വേറെ ചെറിയ ഗാലറികളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക.
നമ്മൾ അകത്തോട്ട് കയറിയ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് കാണുന്നത് രണ്ട് ഗാലറിയാണ്. ഒന്ന് ആർട്ട് ഗാലറിയും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ICF ഗാലറി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ICF ഗാലറിയിലാണ്, അതായത് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിൻ്റെ ഗാലറിയിലാണ്. അപ്പോൾ അവിടെ ഇതാ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. നമ്മുടെ ഒരു ട്രെയിന്, നമ്മുടെ ട്രെയിനിൻ്റെ ഹിസ്റ്ററി മുതൽ ഇപ്പോൾ റീസെൻ്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ വിജയകരമായി നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് വരെയുള്ള എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും അതുപോലെ തന്നെ അതിൽ സംഭവിച്ച വിജയങ്ങളും അതേപോലെ പരാജയങ്ങളും എല്ലാം ഒരു പിക്ചറൈസേഷൻ ആണ് ഈ ഒരു ഗാലറിയിൽ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ട്രെയിനിൻ്റെ ചെറിയ ചെറിയ ഡെമോ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും ആ ഒരു ട്രെയിനെ എപ്പോൾ ഉണ്ടാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളും ആ ഒരു ട്രെയിനിനെ സംബന്ധിച്ച കാര്യങ്ങളും അതിൻ്റെ തൊട്ടടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രെയിൻ പ്രേമിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളികൾ കാഴ്ചകളാണ് കേട്ടോ ഇവിടെ കാണുക. പിന്നെ നമ്മൾ എത്ര ട്രെയിനിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് ഇതുപോലെയൊക്കെ കാണുമ്പോൾ നല്ലൊരു കൗതുകമായി തോന്നുമല്ലോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇങ്ങനെ ട്രെയിനും അതുപോലെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിയം കൂടിയാണ് കേട്ടോ. എന്തായാലും ഒരിക്കൽ നിങ്ങൾ ചെന്നൈ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ സെൽഫിയൊക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് സെൽഫി ഒക്കെ എടുക്കാം. നല്ലൊരു ക്രിയേറ്റീവ് നല്ല ബാക്ക്ഗ്രൗണ്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ICF ഗാലറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ആർട്ട് ഗാലറി ഉണ്ട്. അപ്പോൾ ആർട്ട് ഗാലറി എന്ന് ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഫുൾ പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ കലാപരമായ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. എല്ലാം ട്രെയിൻ സംബന്ധമായ ചെറിയ ചെറിയ പെയിൻറ്റിങ് അതുപോലെ തന്നെ പെൻസിൽ പെയിൻറ്റിങ് ഡ്രോയിങ് അങ്ങനെ കുറച്ച് കുറച്ചുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അപ്പോൾ ആ ഒരു ആർട്ട് ഗാലറിയിലുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. ഈ ഒരു ഗാലറിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന പെയിൻറ്റിങ്സ് എല്ലാം പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഫേമസ് പെയിൻറ്റേഴ്സാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെട്ട പെയിൻറ്റേഴ്സാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരുടെ എല്ലാം സിഗ്നേച്ചർ നമുക്ക് ഈ ഒരു ബോർഡിൽ ഈ ഒരു സൈഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ താഴ്ന്ന രണ്ട് ഗാലറിയും കണ്ടു കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ട്രെയിനിൻ്റെ അത് അകത്തും പുറത്തുമായിട്ട് ഉപയോഗിക്കുന്ന കുറേ പാർട്സാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ട്രെയിനിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ പാർട്സാണ് കേട്ടോ. നമ്മുടെ ഇതാ ബെർത്ത്, അതുപോലെ തന്നെ ടേബിൾ, അങ്ങനെ ചെറിയ ചെറിയ പുറത്തുമകത്തുമായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ പാർട്സൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ഒരു ട്രെയിനിൽ എന്തെല്ലാം ഉപയോഗിക്കുന്നു അതെല്ലാം നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ വന്നാൽ കാണാൻ കഴിയാം കേട്ടോ. അത് പണ്ട് കാലത്തെ ആ ഒരു ട്രെയിൻ മുതൽ ഇപ്പോൾ നമ്മുടെ റീസെൻ്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്ന മെട്രോ ട്രെയിനിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ മുതൽ വലിയ വലിയ പാർട്സ് വരെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ഒരു മ്യൂസിയത്തിൽ കാണാൻ കഴിയും. ഇത് പാൻട്രി കോച്ചാണ്, നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ട്രെയിനിൽ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ മ്യൂസിയത്തിൽ വന്നാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ചായയും ബിരിയാണിയും സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പാൻട്രി കോച്ചിൻ്റെ ഡെമോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ട്രെയിനിൽ ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല കേട്ടോ. പാൻട്രി കോച്ച് ട്രെയിനിൽ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യാം കേട്ടോ. നല്ലൊരു രസമാണ്. എന്തായാലും ഒരു തവണ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാം. പിന്നെ എല്ലാ പാർട്സിൻ്റെയും തൊട്ടടുത്ത് തന്നെ ആയിട്ട് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസും അത് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും എല്ലാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിയണമെങ്കിൽ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളും ഗാലറികളൊക്കെ കണ്ടു. ഇനി നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ ഒരു സൈഡിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോ ട്രെയിനിൻ്റെ, അതായത് നമ്മൾ പണ്ട് കാലത്തെ റൺ ചെയ്തിരുന്ന ട്രെയിൻ മുതൽ ഇപ്പോൾ റീസൻ്റ്ലി റൺ ചെയ്യുന്ന നമ്മുടെ മെട്രോ ട്രെയിന് വരെയുള്ളതിൻ്റെ എല്ലാം ചെറിയ ചെറിയ ഡെമോ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ വന്നത് ഒരു വർക്കിൻ്റെ ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ അത്ര കാര്യമായിട്ട് റഷൊന്നും ഉണ്ടായിരുന്നില്ല. ഹോളിഡേസിനൊക്കെ ഇവിടെ നല്ല തിരക്കുണ്ടാവുമെന്ന് കേട്ടത്. പിന്നെ നമ്മൾ ട്രെയിനിൽ നമ്മൾ എന്തായാലും നമുക്ക് ഫോട്ടോസൊന്നും ഇതുപോലെ എടുക്കാനൊന്നും പറ്റില്ലല്ലോ ഫ്രണ്ടിലൊന്നും നിന്നിട്ട്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഏത് ഭാഗത്ത് വെച്ചിട്ടും ഫോട്ടോസ് എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒറിജിനൽ ട്രെയിനിൻ്റെ ആ ഒരു ഭാഗത്തൊന്നും പോയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനും സെൽഫി എടുക്കാനൊന്നും പറ്റില്ലല്ലോ. ആകെ എടുക്കാൻ പറ്റുന്നത് ആ നമ്മൾ ഇരിക്കുന്ന ഒരു ഭാഗത്ത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൽ വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ട്രെയിനിൻ്റെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു ഭാഗത്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഫോട്ടോസ് എടുക്കാം. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഒരു ത്രില്ലായിരിക്കും. പിന്നെ എല്ലാ ട്രെയിൻ ഡെമോൻ്റെ ഫ്രണ്ടിലും ഒരു ചെറിയ ക്യു ആർ കോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യു ആർ കോഡ് നമ്മൾ മൊബൈലിൽ സ്കാൻ ചെയ്തിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രെയിനിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഓഡിയോ വഴി നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ എല്ലാ ഡെമോൻ്റെ ഒരു ഫ്രണ്ടിലും ഒരു ചെറിയ ക്യു ആർ കോഡ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് സ്കാൻ ചെയ്ത് നോക്കാം. കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അത് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഓഡിയോ ആയിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ. ട്രെയിനിൻ്റെയും ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മാനുഫാക്ചർ ചെയ്ത ഡീറ്റെയിൽസും പിന്നെ അതിൻ്റെ കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസൊക്കെ അതിൽ നമ്മൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വായിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഒന്നുകൂടെ കിട്ടും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നാൽ. കാരണം ആ ട്രെയിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഹരമാണല്ലോ. നമ്മൾ എത്ര ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ട്രെയിന് കേൾക്കുമ്പോഴും പറയുമ്പോൾ സഞ്ചരിക്കുമ്പോഴൊക്കെ ഒരു ഹരമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിയം ആണ് കേട്ടോ. നമ്മൾ മ്യൂസിയം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഒരു ഇതുണ്ടല്ലോ, നമുക്കൊരു തിങ്കിങ് ഉണ്ടല്ലോ. മ്യൂസിയം എന്ന് പറയുമ്പോൾ പഴയ പഴയ കാര്യങ്ങളും അതിൻ്റെ ഇതൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ ഈ ഒരു മ്യൂസിയം അങ്ങനെയല്ല, നമുക്ക് രസകരമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിയം ആണ് കേട്ടോ. ഞങ്ങളും ആദ്യം വിചാരിച്ചത് മ്യൂസിയം നമുക്ക് കേട്ടപ്പോൾ കുറച്ച് ഒരു വരാനൊരു മടിയായിരുന്നു. പക്ഷേ വന്നപ്പോൾ നമ്മൾ നല്ല എൻജോയ് ചെയ്തു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാം എന്തായാലും. ചെന്നൈയിലൊക്കെ വരുന്നവരും ചെന്നൈയിലുള്ളവരും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പണ്ട് കാലത്തുള്ള ട്രെയിന് മുതൽ ഇപ്പോൾ റീസൻ്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ എല്ലാവിധ ഡെമോ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അറിയാം നമുക്ക് എത്രത്തോളം നമ്മുടെ ടെക്നോളജീസൊക്കെ വളർന്നിട്ടുണ്ട്. ആ ഒരു ട്രെയിനും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെയിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാം ആ അന്ന് കാലത്തുള്ള ബുദ്ധിമുട്ടും ഇന്നത്തെ സുഖങ്ങളും ഒക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോഴത്തേക്ക് ട്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ട്രെയിനിൻ്റെ ട്രെയിനാണല്ലോ. എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് ഇപ്പോൾ ട്രെയിനിൽ. പണ്ടത്തെ ട്രെയിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ട്രെയിനൊക്കെ നമുക്ക് സ്വർഗമാണെന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ ഈ ഒരു മ്യൂസിയത്തിൽ നമുക്ക് രസകരമായ വേറൊരു സംഭവമാണ് നമ്മുടെ ടോയ് ട്രെയിൻ. ടോയ് ട്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്തൊക്കെ ഇരുന്ന ഒരു ഓർമ്മയാണ് നമുക്കുള്ളത്, എനിക്കുള്ളത്. ഞങ്ങളൊക്കെ പണ്ട് കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ ഇരുന്ന ഒരു ആ ഒരു ഓർമ്മയുള്ളൂ. കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ടോയ് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമായി. കാരണം നമ്മൾ കുറേ കാലമായല്ലോ ടോയ് ട്രെയിനിലൊക്കെ ഇരുന്നിട്ട്. ഇപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൽ അതും അവൈലബിൾ ആണ് കേട്ടോ, ടോയ് ട്രെയിനും അവൈലബിൾ ആണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ഇവിടെ വന്നാലേ എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ഒരു ട്രെയിനിൽ കയറി എന്ന് പറഞ്ഞാൽ മ്യൂസിയം മുഴുവനായിട്ട് കാണാൻ സാധിക്കും. പുറം ഭാഗമൊക്കെ നന്നായി കാണാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ നടന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ഒരു ട്രെയിനിൽ കയറി എന്ന് പറഞ്ഞാൽ മുഴുവനായി കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയും നമുക്ക് ഈ ഒരു ട്രെയിനു കൊണ്ടൊരു യൂസ് ഉണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ട്രെയിനിലൊക്കെ കയറിയപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം കുട്ടിക്കാലത്തൊക്കെ ഒരു സമയത്ത് കയറിയ ഒരു ഓർമ്മയുള്ളൂ.
അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇങ്ങനെ കയറിയപ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു, നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ എത്ര ട്രെയിനിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാലും ഇതുപോലെ ചെറിയ ചെറിയ ടോയ് ട്രെയിനിലൊക്കെ കയറുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ, നല്ല ഹാപ്പിയായി എന്തായാലും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരു ഈ മ്യൂസിയത്തിൽ വന്നാലും ഇഷ്ടമാണല്ലോ, കാരണം ഈ ടോയ് ട്രെയിനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരെന്തായാലും ഹാപ്പി ആവും. പിന്നെ നമ്മുടെ ഈ ട്രെയിനിൻ്റെ പല പല മോഡൽ ട്രെയിനുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവരെന്തായാലും ഹാപ്പി ആവും, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. പിന്നെ നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റിയതൊരു സ്ഥലം കൂടിയാണ്, എൻജോയ് ചെയ്യാം എന്തായാലും വന്നാൽ. പിന്നെ നമുക്ക് ഈ ഒരു ട്രെയിനിൽ പോകുന്ന സമയത്ത് പാർക്കും അതുപോലെ തന്നെ ഈ ഒരു മ്യൂസിയം മുഴുവനായിട്ടും കാണാൻ സാധിക്കും. ടോയ് ട്രെയിന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ഗാലറിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ മെയിനായിട്ട് പറ്റുന്നത് ഇതാ ഇതുപോലെ ട്രെയിന് ട്രാക്കിലൂടെ പോകുന്നതാണ്. പിന്നെ അതിൻ്റെ സ്റ്റോപ്പ് എത്തുമ്പോൾ അത് നിൽക്കുന്നതും പിന്നെ വീണ്ടും സ്റ്റാർട്ടാവുന്നതും അതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഗാലറിയിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെയാണ് ചെന്നൈ റെയിൽ മ്യൂസിയം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങളെല്ലാവരും ചെന്നൈ റെയിൽ മ്യൂസിയം എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ ചെന്നൈയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ, കുറേ നല്ല രസകരമായ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ നല്ലൊരു വീഡിയോ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.